രക്ഷസ് വീണ്ടും ഈ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ആദ്യം ഒരു രക്ഷസ് മാത്രമായിരുന്നു, ഇപ്പോൾ മരുമകളും അവളുടെ അമ്മായി അമ്മയും രക്ഷസ്. നിന്റെ ആയിരക്കണക്കിനുള്ള പ്രാർത്ഥനയും പൂജയും ഒക്കെ ചെയ്തിട്ടും ആനന്ദിനെ എന്നിൽ നിന്നും അകറ്റാൻ കഴിഞ്ഞില്ലല്ലോ വിദ്യാലക്ഷ്മി. മതി, ഇനി അടുത്ത ചന്ദ്രഗ്രഹണത്തിനുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം ആനന്ദ് പൂർണ്ണമായിട്ടും ഒരു രക്ഷസായിട്ട് മാറും. അടുത്ത ഗ്രഹണം രക്തചന്ദ്രഗ്രഹണമാണ്. അത് 100 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. കഴിഞ്ഞ ചന്ദ്രഗ്രഹണത്തിൽ ആനന്ദ് മായാചക്രത്തിൽ കാല് വെച്ചതേയുള്ളൂ. പക്ഷെ നീ അതിൽ നിന്ന് അവനെ മോചിപ്പിച്ചു. എന്നാൽ ഈ രക്തചന്ദ്രഗ്രഹണത്തിൽ നിനക്ക് ആനന്ദിനെ രക്ഷിക്കാൻ കഴിയില്ല വിദ്യാലക്ഷ്മി. ഈ ഗ്രഹണം കൂടി കഴിഞ്ഞാൽ അവൻ അവന്റെ യഥാർത്ഥ അമ്മയുടെ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നതായിരിക്കും. അവനിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ അത് അന്നോടുകൂടി തീരും. അന്നു മുതൽ ആനന്ദ് പൂർണ്ണമായ ഒരു രക്ഷസായി തീരും. രക്ഷസിന്റെ മകൻ.